നിത്യജീവിതത്തിൽ നാം ഏറെയായി കാണുന്ന ജീവികളാണ് ഒച്ചുകളും തേനീച്ചകളുമെല്ലാം. എന്നാൽ ഇവയുടെ പ്രജനനത്തെക്കുറിച്ചും മുട്ടകളെക്കുറിച്ചുമെല്ലാം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള കുറച്ച് സംഭവങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത്. മുതുകിലെ ദ്വാരങ്ങളിൽ മുട്ട വിരിയിച്ചെടുക്കുന്ന സൂരിനാം തവളകളെയും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്പർ 10, പെരിഗ്രൈൻ ഫാൽക്കൺ എഗ്. വളരെ വേഗതയ്ക്ക് പേരുകേട്ട വടക്കേ അമേരിക്കൻ സ്വദേശി ഇനങ്ങളായ പരുന്താണ് പെരിഗ്രൈൻ ഫാൽക്കൺ. മണിക്കൂറിൽ 200 മൈൽ വേഗതയിൽ സഞ്ചരിക്കാനുള്ള കഴിവ് ഇവയുടെ സവിശേഷതയാണ്. പെൺപക്ഷികൾ പൊതുവെ ആണിനങ്ങളെക്കാൾ വലുതായാണ് കാണപ്പെടുന്നത്. ഒരു സാധാരണ കാക്കയുടെ അത്ര വലിപ്പത്തിലാണ് ഇവ കാണപ്പെടുന്നത്. നമുക്ക് ഇവയുടെ പ്രജനനത്തിന്റെയും മുട്ടയുടെയും പ്രത്യേകതകൾ എന്തെല്ലാം വേണമെന്ന് പരിശോധിക്കാം. പെരിഗ്രൈൻ പരുന്തുകളുടെ ഇൻക്യുബേഷൻ കാലയളവ് എന്നത് 29 മുതൽ 32 വരെയാണ്. ഒരു പ്രാവശ്യം 2 മുതൽ 5 മുട്ടകൾ വരെ ഇവ ഇടാറുണ്ട്. മുട്ടകളുടെ നിറം തവിട്ട്, ചുവപ്പ് എന്നിങ്ങനെയായിരിക്കും. കൂടാതെ നിരവധിയായ പാടുകളും മറ്റും ഇവയിൽ ഉണ്ടായിരിക്കും. കോഴി മുട്ടയുടേതിന് ഏറെ സമാനമായ വലിപ്പത്തിലാണ് ഈ മുട്ടകൾ ഉള്ളത്. മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ അടയിരിക്കുന്ന കാര്യത്തിൽ ആൺ പെൺ ഇനങ്ങൾ തുല്യത പാലിക്കുന്നുണ്ട്. നമ്പർ 9, ക്വെയിൽ എഗ്സ്. 1000 കോഴിക്ക് അരക്കാട എന്ന പദപ്രയോഗം നമുക്കേറെ സുപരിചിതമായിരിക്കും. ഏഷ്യ മേഖലകളിലാണ് ഇവയെ ഏറെയായി കാണാൻ കഴിയുന്നത്. കൂടാതെ യൂറോപ്പ്, വടക്കേ അമേരിക്ക എന്നിവയുൾപ്പെടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കാടമുട്ടകൾ ഒരു സ്വാദിഷ്ട വിഭവമായി കണക്കാക്കുന്നു. കൂടാതെ ഇവയുടെ ഇറച്ചിയും ഭക്ഷണ ആവശ്യത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. കോഴിമുട്ടയ്ക്ക് പകരം ചെറുതും മനോഹരവുമായ ഒരു ബദലായി കാടമുട്ടകൾ പാചകത്തിൽ അതിവേഗം സ്വാധീനം നേടുന്നു. എന്നാൽ ഒരു കോഴിമുട്ടയുടെ 1/3 വലിപ്പം മാത്രമാണ് ഇതിനുള്ളത്. ഇവയെ ഏറെ ഔഷധ ഗുണമുള്ളതായി വിലയിരുത്തുന്നു. നിരവധിയായ പ്രോട്ടീൻ അംശങ്ങളും വിറ്റമിൻ B12 എന്നീ മൂലകങ്ങളും കാടമുട്ടയിൽ അടങ്ങിയിരിക്കുന്നു. ഈ രീതിയിൽ നമുക്ക് പല വിധത്തിലുള്ള ഉപകാരങ്ങൾക്ക് ഉതകുന്ന ഒന്ന് തന്നെയാണ് കാടമുട്ടകൾ. നമ്പർ 8, ദ യെല്ലോ ഹെഡ് ജോ ഫിഷ്. കരീബിയൻ കടലിലെ പവിഴപ്പുറ്റുകൾ നിറഞ്ഞ മേഖലകളിൽ കാണപ്പെടുന്ന ഒരിനം മത്സ്യങ്ങളാണിവ. സമുദ്രത്തിൽ 3 മുതൽ 40 മീറ്റർ വരെ ആഴത്തിലാണ് ഇവയെ കൂടുതലായി കാണാൻ കഴിയുന്നത്. മഞ്ഞയും വെള്ളയും കലർന്ന നിറത്തിലാണ് ഇവയുടെ രൂപഘടന. ഇവ താരതമ്യേന ഇവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ചുറ്റുമായി കഴിഞ്ഞുകൂടുന്നു. സാധാരണയായി ഇവയുടെ ശരീരത്തിന്റെ മുകൾ ഭാഗം മാത്രമേ മാളത്തിന് പുറത്ത് നീണ്ടു നിൽക്കുകയുള്ളൂ. എന്നിരുന്നാലും ചിലപ്പോൾ അപൂർവമായി ദൂരെയുള്ള പ്രദേശങ്ങളിലേക്ക് ഇവ സഞ്ചരിക്കാറുമുണ്ട്. ഇവ ഒരു മൗത്ത് ബ്രൂഡർ എന്ന നിലയിലാണ് കാണപ്പെടുന്നത്. മുട്ടകൾ വിരിയുന്നതുവരെ ഇവ വായിൽ വഹിക്കുന്നു. ഇത് ഇവയുടെ വലിയൊരു പ്രത്യേകതയാണ്. ഇവയെ അക്വേറിയങ്ങളിലും വളർത്താറുണ്ട്. കടലിലെ തന്നെ മറ്റു മത്സ്യങ്ങളെയും മറ്റുമാണ് ഇവ ഭക്ഷിക്കുന്നത്. തങ്ങളുടെ പ്രദേശങ്ങളിലേക്ക് അതിക്രമിച്ചു കിടക്കുന്ന ശത്രുക്കളെ തടഞ്ഞു നിർത്തുന്നതിനായി ഇവ പലതരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകാറുണ്ട്. നമ്പർ 7, സൂരിനാം ടോഡ് എഗ്സ്. ബൊളീവിയ, ബ്രസീൽ, കൊളംബിയ, ഇക്വഡോർ എന്നീ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന പിപ്പിയുടെ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഒരിനം തവളകളാണ് സൂരിനാം തവളകൾ. ഈർപ്പമുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ വനങ്ങൾ, ഉപ ഉഷ്ണമേഖല അല്ലെങ്കിൽ ഉഷ്ണമേഖലയിലെ ചതുപ്പുകൾ എന്നിവയാണ് ഇതിന്റെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥകൾ. ഇന്ന് ഇവ വലിയ രീതിയിലുള്ള ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പരന്നതും ഫൗണ്ടൻ പോലുള്ള രൂപവും ത്രികോണാകൃതിയിലുള്ള തലയും വലിയ കണ്ണുകളുമാണ് ഇവയ്ക്കുള്ളത്. ഇവ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന രീതി എങ്ങനെയെന്നാൽ അമ്മയുടെ മുതുകിലെ ചെറിയ ത്വരങ്ങളിലാണ് ഇവ കുഞ്ഞുങ്ങളെ വഹിക്കുന്നത്. ഇവിടെ ഇരുന്ന് മുട്ടകൾ സുരക്ഷിതമായ തരത്തിൽ പരുവപ്പെടുകയാണ്. അമ്മയുടെ മുതുകിൽ നിന്നും പുറത്തു വന്നു കഴിഞ്ഞാൽ തവളകൾ ഏകാന്ത ജീവിതം ആരംഭിക്കുന്നു. കൂടാതെ അമ്മ അവരെ പ്രസവിക്കാൻ ഉപയോഗിച്ചിരുന്ന ചർമ്മത്തിലെ നേർത്ത പാളി ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അടുത്തതായി നമുക്കൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. ബിനോമോ എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ പേര്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഗൂഗിൾ, ആപ്പിൾ തുടങ്ങിയ കമ്പനികളുടെ ആസ്തികളിലും യൂറോ, ഡോളർ തുടങ്ങിയ കറൻസികളിലും ട്രേഡിംഗ് നടത്തുന്നതിനും 90% വരെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനും സാധിക്കുന്നതാണ്. കറൻസികളുടെ വാല്യു കൂടുമോ കുറയുമോ എന്ന് ഫോർകാസ്റ്റിംഗ് ചെയ്തുകൊണ്ടാണ് ഈ ആപ്ലിക്കേഷൻ നാം ഉപയോഗിക്കുന്നത്. ഒരു 700 രൂപ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ട്രേഡിംഗ് നടത്തുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ നോക്കിയാൽ നമ്മുടെ ഫോർകാസ്റ്റിംഗ് കറക്റ്റ് ആണ്. നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പ്രോഫിറ്റ് പേടിഎം അക്കൗണ്ടിലേക്കോ ബാങ്ക് അക്കൗണ്ടിലേക്കോ 24 മണിക്കൂറിനുള്ളിൽ മാറ്റുവാൻ സാധിക്കുന്നതാണ്. ബിനോമോയിൽ ഇപ്പോൾ വേൾഡ് ട്രേഡിംഗ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നതിലൂടെ BMW Series 3 വരെ നിങ്ങൾക്ക് സമ്മാനമായി നേടുവാനുള്ള അവസരമുണ്ട്. താഴെ കാണുന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഡെപ്പോസിറ്റ് തുക ഇരട്ടിയായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് ബിനോമോ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡെമോ അക്കൗണ്ടിലേക്ക് 65,000 രൂപ ട്രേഡിംഗ് പഠിക്കുന്നതിനായി ലഭിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് ബിനോമോ ഇൻസ്റ്റാൾ ചെയ്ത് വേൾഡ് ട്രേഡിംഗ് കപ്പിൽ പങ്കെടുത്ത് നല്ലൊരു ബിനോമിസ്റ്റായി മാറൂ. നമ്പർ 6, ലേഡി ബഗ് എഗ്സ്.
നമുക്കേറെ സുപരിചിതമായ ഒരു പ്രാണി വർഗം തന്നെയാണിത്. 0.8 മുതൽ 18 മില്ലിമീറ്റർ വരെ വലിപ്പത്തിലാണ് ഇവയുടെ ശരീരം കാണപ്പെടുന്നത്. ലേഡി ബഗുകൾ ഇലകളുടെ അടിഭാഗത്താണ് മുട്ടയിടുന്നത്. കൂട്ടമായോ വരിവരിയായോ ആണ് ഇവ മുട്ടകൾ നിക്ഷേപിക്കുന്നത്. ലാർവകൾ ഏതാനും ദിവസങ്ങൾക്കകം പുറത്തു വരികയും ചെയ്യുന്നു. ഒരു ലേഡി ബഗിന് 250 മുതൽ 300 മുട്ടകൾ വരെ നിക്ഷേപിക്കാനായി സാധിക്കുന്നതാണ്. ലേഡി ബഗുകൾക്കിടയിൽ തന്നെ പലതരത്തിലുള്ളവയുണ്ട്. അതിനാൽ തന്നെ മുട്ടകളുടെ നിറത്തിന്റെ കാര്യത്തിലും വ്യത്യസ്തത ഇവ വെച്ചു പുലർത്താറുണ്ട്. മഞ്ഞ, ചുവപ്പ്, ഓറഞ്ച് എന്നിങ്ങനെയുള്ള നിറങ്ങളിലാണ് ഇവയുടെ മുട്ടകൾ കാണുവാൻ സാധിക്കുന്നത്. ലേഡി ബഗ് അതിന്റെ ജീവിതത്തിൽ ഏകദേശം 2-4 ആഴ്ചകൾ വരെ ലാർവകളായി ജീവിക്കുന്നതാണ് പതിവ്. ഇവ ചെറിയ അലിഗേറ്ററുകൾക്ക് സമാനമായ തരത്തിലാണ് കാണപ്പെടുന്നത്. നമ്പർ 5, ആപ്പിൾ സ്നെയിൽ എഗ്സ്. ആംബുള്ള റിയോഡിയ എന്ന ഫാമിലിയിൽ ഉൾപ്പെടുന്ന ഒച്ചുകളാണിവ. ഇവ അസാധാരണമായ രീതിയിലുള്ളവയാണ്. കാരണം ഇവയ്ക്ക് ഒരേ സമയം ശ്വാസകോശത്തിലൂടെയും ശരീരത്തിലുള്ള സുഷിരങ്ങളിലൂടെയും ശ്വസിക്കാനുള്ള കഴിവുണ്ട്. രണ്ടുതരം ശ്വസന ഘടനകളെ വേർതിരിക്കുന്നതിനായി ഇവയുടെ ശരീരത്തിൽ ആവരണ ദ്വാരവും കാണപ്പെടുന്നു. ആകർഷകമായ വലിപ്പവും രൂപവും കാരണം ആപ്പിൾ ഒച്ചുകൾ ജനപ്രിയമായ അക്വേറിയം വളർത്തു മൃഗങ്ങളാണ്. ഇവയ്ക്ക് ഏകദേശം 15 സെന്റിമീറ്റർ വരെ വ്യാസത്തിൽ എത്താനുള്ള കഴിവുമുണ്ട്. ഇവ ഭൂമിയിലെ ഏറ്റവും വലിയ ശുദ്ധജല ഒച്ചുകളാണ്. ഇവയുടെ മുട്ടകൾ ആകർഷകമായ പിങ്ക് നിറത്തിലാണ് കാണപ്പെടുന്നത്. ഇവയിൽ തൊടുന്നത് ഏറെ അപകടകരമായ ഒരു കാര്യമാണ്. കാരണം അവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കും. ന്യൂറോടോക്സിക് അംശങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഇവയെ ഏറെ അപകടകാരികളാക്കി മാറ്റുന്നു. ഇവയുടെ മുട്ട വിരിയുന്നതിനായി ശരാശരി 2 മുതൽ 3 ആഴ്ചകൾ വരെ എടുക്കാറുണ്ട്. നമ്പർ 4, ഹണി ബീ എഗ്സ്. തേനീച്ചകളെ അത്ര വിശദമായി പരിചയപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഒട്ടും തന്നെയില്ല. തേനീച്ചകൾ അവയുടെ കൂടിന്റെ നിർമ്മാണത്തിലും സംഭരണത്തിലും ഏറെ ശ്രദ്ധ പുലർത്തുന്നു. ചരിത്രപരമായി 7 മുതൽ 11 വരെ സ്പീഷീസുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എങ്കിലും 43 ഉപജാതികളുള്ള തേനീച്ചകളുടെ അവശേഷിക്കുന്ന 8 ഇനങ്ങൾ മാത്രമാണ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. തേനീച്ചകളുടെ ജീവിതചക്രം മുട്ടയിൽ ആരംഭിക്കുന്നു. ശൈത്യകാലത്ത് ഒരു രാജ്ഞി തേൻകൂട്ടിനുള്ളിൽ ഓരോ കോശത്തിലും മുട്ടയിട്ട് പുതിയ ഒരു കോളനി രൂപീകരിക്കുന്നു. ബീജസങ്കലനം ചെയ്ത മുട്ടകൾ തൊഴിലാളി തേനീച്ചകളായി വിരിയുന്നു. അതേസമയം ബീജസങ്കലനം ചെയ്യാത്ത മുട്ടകൾ ഡ്രോണുകൾ അഥവാ പുരുഷ തേനീച്ചകളായി മാറുന്നു. മുട്ടകളുടെ വ്യത്യസ്തമായ രൂപഘടനകൾ വീഡിയോയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ചെറിയ പുഴുക്കൾക്ക് സമാനമായ തരത്തിലാണ് ഇവ കാണപ്പെടുന്നത്. നമ്പർ 3, ദ ഗ്രേറ്റ് ടിനാമോ. മധ്യ അമേരിക്കയിൽ കാണപ്പെടുന്ന ഒരിനം പക്ഷികളാണിവ. ഇവയ്ക്ക് നിരവധിയായ ഉപജാതികളുണ്ട്. ടിനിമോകൾക്ക് 38 മുതൽ 46 സെന്റിമീറ്റർ വരെ നീളവും 700 മുതൽ 1142 ഗ്രാം വരെ ഭാരവും ഉണ്ടാകും. 300 മുതൽ 1500 മീറ്റർ വരെ ഉയരത്തിൽ മഴക്കാടുകൾ താഴ്ന്ന പ്രദേശങ്ങളിലെ നിത്യഹരിത വനങ്ങൾ, നദീതീരങ്ങൾ, ചതുപ്പു വനങ്ങൾ എന്നിങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ഇവയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മനോഹരവും വ്യത്യസ്തവുമായ നിറങ്ങളിലാണ് ഇവയുടെ മുട്ടകൾ കാണപ്പെടുന്നത്. നീല, ഇളം നീല, കറുപ്പ്, പച്ച, മഞ്ഞ എന്നിങ്ങനെയുള്ള നിറങ്ങളിൽ നമുക്ക് ഇവയുടെ മുട്ടകൾ കാണുവാൻ സാധിക്കും. പിഗ്മെന്റ് കളറേഷൻ, നാനോസ്ട്രക്ചർ കളറേഷൻ എന്നറിയപ്പെടുന്ന പ്രത്യേകതകൾ മൂലമാണ് ടിനിമോകളുടെ മുട്ടകൾക്ക് ഈ നിറം ലഭിക്കാനുള്ള കാരണം. കാൽസ്യം കാർബൈഡ്, കാൽസ്യം ഫോസ്ഫേറ്റ് തുടങ്ങിയ പ്രോട്ടീനുകളും പിഗ്മെന്റുകൾ പോലുള്ള ജൈവ സംയുക്തങ്ങളും ചേർന്നതാണ് ഇവയുടെ മുട്ടയുടെ പുറംതോട്. നമ്പർ 2, ജയന്റ് വാട്ടർ ബഗ്സ്. തെക്കൻ കാനഡയിലും അമേരിക്കയിലും കാണപ്പെടുന്ന ജീവികളാണ് ജയന്റ് വാട്ടർ ബഗ്. ഇവ ലെത്തോസോലസ് അമേരിക്കാനോസ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇവയ്ക്ക് സാധാരണയായി 5 മുതൽ 7 സെന്റിമീറ്റർ വരെ നീളമുണ്ട്. ബെലസ്റ്റോമ ജെനസിലെ ഒരു സ്പീഷീസിലാണ് ഇവയെ തരംതിരിച്ചിരിക്കുന്നത്. സാധാരണയായി കുളങ്ങൾ, ചതുപ്പുകൾ, തടാകങ്ങൾ, നദികളുടെ തീരങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ ഇവയെ കാണുവാൻ സാധിക്കും. വെള്ളത്തിന്റെ അരികിൽ സ്ഥിതി ചെയ്യുന്ന സസ്യജാലങ്ങളിലാണ് ഇവ മുട്ടയിടുന്നത്. മുതിർന്ന ഇനങ്ങൾ ഇവയ്ക്ക് കാവൽ നിൽക്കുകയും യുവ നിംഫുകൾ ഏകദേശം 2 ആഴ്ച കഴിഞ്ഞ് വിരിയുകയും ചെയ്യുന്നു. പ്രായപൂർത്തിയായ പെണ്ണിനങ്ങൾ അവയുടെ ജീവിതകാലത്തെ ഏകദേശം 15-ോ അതിലധികമോ മുട്ടകൾ ഇടാറുണ്ട്. ശൈത്യകാലം എത്തുമ്പോൾ മുതിർന്ന ഇനങ്ങൾ മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. നമ്പർ 1, പസഫിക് വൈറ്റ് സ്കേറ്റ്. പസഫിക് വൈറ്റ് സ്കേറ്റ് അർഹിൻ ചൊബാറ്റിയുടെ കുടുംബത്തിൽ ഉൾപ്പെടുന്നവയാണ്. ഭൂഖണ്ഡാന്തര ചെരുവിൽ 800 മുതൽ 2938 മീറ്റർ വരെ ആഴത്തിലാണ് ഇവ കഴിയുന്നത്. ഗാലപ്പഗോസ് ദ്വീപുകൾ മുതൽ വാൾപോട്ട് ദ്വീപ് വരെ തെക്ക് കിഴക്കൻ പസഫിക് സമുദ്രത്തിലാണ് ഇവയെ കാണുന്നത്. ഇവ മറ്റു കുഞ്ഞൻ മത്സ്യങ്ങളെയും
മറ്റുമാണ് ഭക്ഷണമാക്കുന്നത്. പച്ചയും ഒലിവും ഇടകലർന്ന രീതിയിലാണ് ഇവയുടെ മുട്ടയുടെ ബാഹ്യരൂപം കാണപ്പെടുന്നത്. വളരെ വ്യത്യസ്തമായ തരത്തിലാണ് ഇവയുടെ മുട്ടകളുടെ രൂപം ഉള്ളത്. ഒരു പെൻ സ്കേറ്റ് ബീജസങ്കലനം ചെയ്യുമ്പോൾ ബീജസങ്കലനത്തിന് ശേഷം ഭ്രൂണത്തിന് ചുറ്റും ഒരു സംരക്ഷിത കേസ് രൂപം കൊള്ളുന്നുണ്ട്. അതിനെ എക്കേസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കൂടാതെ ഇതിനെ മത്സ്യകന്യകയുടെ പേഴ്സ് എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഏകദേശം 12 ആഴ്ചകളാണ് മുട്ട വിരിയാനെടുക്കുന്ന സമയം. നമ്മുടെ ഇന്നത്തെ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തൂ.